നമസ്കാരം. എനിക്ക് പലവരും എന്നോട് ചോദിക്കാറുണ്ട്, അവരുടെ കുട്ടികൾ ഒരു 18 വയസ്സൊക്കെ ആയി, അപ്പോൾ അവർക്ക് ഇനി ഫിനാൻഷ്യലി കുറച്ചും കൂടി സീരിയസ്നെസ് വളർത്തണം, എങ്ങനെ പിള്ളേർക്ക് ഒരു പണം മാനേജ് ചെയ്യണമെന്ന് ഒരു സീരിയസ്നെസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ പലരും പറയും ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുത്ത് കൊടുത്താലോ, ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് കൊടുത്താലോ. അപ്പോൾ അതിന് എനിക്കൊരു ഡിഫറെൻറ്റ് വ്യൂ ആണ്. അപ്പോൾ എന്നിരുന്നാലും ഇന്ന് മെയിനായിട്ട് പറഞ്ഞു വെച്ചാൽ 18 വയസ്സായ ഒരു കുട്ടിക്ക്, ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, അവർക്ക് നമ്മളൊരു പണത്തെ പറ്റിയൊരു സീരിയസ്നെസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പണം മാനേജ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇപ്പോൾ കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ എടുത്തു കൊടുക്കാം, അത് നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. പക്ഷേ 18 വയസ്സായി കഴിഞ്ഞാൽ മിനിമം അവർക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാങ്ക് അക്കൗണ്ട് മസ്റ്റ്. അപ്പോൾ എന്താണ്, ബാങ്ക് അക്കൗണ്ട് അവരുടെ പേരിൽ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ചില സ്ഥലത്തൊക്കെ എല്ലാ ദിവസവും മദറിൻ്റെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ അടുത്തോ വന്ന് 100 രൂപ, ഇപ്പം 100 ഒന്നും അല്ല തോന്നുന്നു, അതെല്ലാവരും ഇങ്ങനെ പിള്ളേർക്ക് പോക്കറ്റ് മണിയായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും, ആഴ്ചയിലോ ഡെയിലിയോ അങ്ങനെ. അതിന് പകരമായിട്ട് മന്ത്ലി ഒരു പോക്കറ്റ് മണി നിക്ഷേപിക്കുക, മന്ത്ലി ഒരു പോക്കറ്റ് മണി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആദ്യം ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, മന്ത്ലി പോക്കറ്റ് മണി. ഇത് എല്ലാ മാസവും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അത് എത്രയെന്ന് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ എന്താ പറയുക, 1000 ആണെങ്കിൽ 1000 അല്ലെങ്കിൽ 5000 ആണെങ്കിൽ 5000, എത്രയാണോ അത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുക. അത് എല്ലാ മാസവും അവർക്ക് സാലറി കിട്ടുന്ന പോലെ പോക്കറ്റ് മണി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്നത്. ഈ പോക്കറ്റ് മണിയിൽ അയാൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10% ആളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം. 10% ഈ പോക്കറ്റ് മണിയുടെ 10% ഇയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം. അത് ഒരു SIP തന്നെ സ്റ്റാർട്ട് ചെയ്ത് തന്നാൽ മതി. കാരണം വെച്ചാൽ ഇയാൾക്ക് അറിയട്ടെ എനിക്ക് ഈ പോക്കറ്റ് മണി കിട്ടുന്നതിൽ 1 പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. 10% നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് പറയുക, ബാക്കിയുള്ളത് അയാൾക്ക് കൂട്ടി ചെയ്യണമെങ്കിൽ കൂട്ടി ചെയ്യുക. അപ്പോൾ ഈ 10% ആൾ ഇപ്പോൾ ആദ്യം മ്യൂച്വൽ ഫണ്ടിൽ ഏതെങ്കിലും നല്ല ഇക്വിറ്റി സ്കീം എടുത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നും കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് ഉണ്ടാവും, ഇത് മാത്രം ചെയ്യിപ്പിച്ചാൽ മതി. ഇനി സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, മൾട്ടി ക്യാപ്പ് ഒരു കൺഫ്യൂഷനും വേണ്ട, ഇത് ചെയ്തു കൊടുക്കുക. ഇനി നിങ്ങൾക്കിത് ഫണ്ട് ചൂസ് ചെയ്യാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് ചൂസ് ചെയ്തെടുത്തോളൂ, അല്ലെങ്കിൽ ഈ 10% ഇതിൽ വൃത്തിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇനി അതിനേക്കാളും കൂടുതൽ ഇയാൾ പഠിച്ച് ഈ ഫണ്ട് മാറ്റണതെല്ലാനും അയാളുടെ ചോയ്സ്. പക്ഷേ ഈ പൈസ വേറൊരു ചോയ്സില്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. മ്യൂച്വൽ ഫണ്ടിൽ SIP കൂടെ 10% ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി കൂട്ടി ഇൻവെസ്റ്റ് ആണെങ്കിൽ അയാൾ ഇഷ്ടം മിടുക്കന്മാരാണെങ്കിൽ അതിനേക്കാളും കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ പോക്കറ്റ് മണി കൊണ്ട് ഇയാളുടെ എല്ലാ മന്ത്ലി ചിലവും നടക്കണം. ഇനി ബാക്കി വരുന്ന ചിലവുകളുണ്ട്, ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീസ് അല്ലാന്നുണ്ടെങ്കിൽ വല്ല എന്താ പറയുക, ബൈക്ക് വാങ്ങണം, കാറ് വാങ്ങണം, ഇതെല്ലാനും സെപ്പറേറ്റ് നിങ്ങൾ കൊടുക്കാം. ബാക്കി വരുന്ന എല്ലാ ചിലവുകളും, ഇത് കൂടാണ്ട് വരുന്ന എല്ലാ ചിലവുകളും ഈ പോക്കറ്റ് മണിയിൽ നിന്ന് ഇയാൾ നടത്തിയിരിക്കണം. ഇനി അതല്ല വേറെന്തെങ്കിലും അഡീഷണലായിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങണം, ഇപ്പോൾ ചെറിയ മൊബൈൽ വാങ്ങണം, ഇതെല്ലാവരും ഇയാളെ കൊണ്ട് ഈ പോക്കറ്റ് മണിയിൽ നിന്ന് തന്നെ സേവ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ഗോള് ഫിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് സേവ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. എന്നിട്ട് ആ പൈസ കൊണ്ട് അത് വാങ്ങിപ്പിക്കാനുള്ള ഒരു സ്വഭാവം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എന്ത് ചോദിച്ചാലും ഒറ്റയടിക്ക് വാങ്ങിക്കൊടുക്കാണ്ട് ഈ പോക്കറ്റ് മണിയിൽ നിന്ന് തന്നെ അയാളോട് സമ്പാദിച്ചോളം പറ പോക്കറ്റ് മണി കുറച്ചും കൂടി കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് സമ്പാദിച്ചിട്ട് ആ പൈസ എത്തിക്കഴിയുമ്പോൾ ഇയാൾ വാങ്ങാം. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവും എന്ത് കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു പ്ലാനിങ് വേണം, അതിലൊരു സേവിങ് വേണം, അതിലൊരു ഡിസിപ്ലിൻ വേണം. ഈ സ്വഭാവം നിങ്ങൾക്ക് ഈ പറയുന്ന ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കും കൊടുക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം 5000 രൂപയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ 5000 രൂപയിൽ 10% സേവ് ചെയ്യാനും ഇതിൽ നിന്ന് എന്താണോ ഗോളിന് അത് വാങ്ങാനും പഠിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇയാൾക്കൊരു സാലറി കിട്ടി, ഇനി ഇവന് 100000 രൂപ ഫസ്റ്റ് സാലറി കിട്ടി കഴിഞ്ഞാലും അതിൽ നിന്ന് ഇയാൾക്കറിയാം 10% സേവ് ചെയ്തേ പറ്റൂ, ഇനി ബാക്കി എന്തെങ്കിലും ഗോൾ ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്തേ പറ്റൂ. ഈ ഒരു ഡിസിപ്ലിൻ ഇയാളുടെ ഒരു ഹെഡിലേക്ക് നമുക്ക് ഇനീഷ്യൽ ടൈമിൽ തന്നെ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഇതൊരു സ്വഭാവം രൂപീകരിക്കുന്നത്. ഇനി അടുത്ത കാര്യം, ട്രേഡിങ് ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം.
എൻ്റെ അഭിപ്രായത്തിൽ ട്രേഡിംഗ് ഇനീഷ്യൽ ടൈമിൽ നിങ്ങളായിട്ട് തുടങ്ങിപ്പിക്കേണ്ട. ഇയാൾ ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ പഠിച്ചിട്ട് ഇയാൾക്ക് താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, പക്ഷേ നിങ്ങൾ ട്രേഡിങ്ങിന് എപ്പോഴും ഡിസ്കറേജ് ചെയ്താൽ മതി. കാരണം ഈ സമയത്ത് പഠിക്കുന്ന സമയമാണ്. ഈ സമയത്ത് വെറുതെ ട്രേഡിങ്ങും ഗാംബ്ലിങ്ങും ഒക്കെ ആയിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കുറേ പോകാനും പിന്നെ ഒരു ഗാംബ്ലിങ് തിങ്കിങ്ങിലേക്ക് പോകാനും പിന്നെ ഒന്നില്ലെങ്കിൽ ഫിയർ വരും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ഗാംബ്ലിങ്ങിലേക്ക് പോകാനും ഈ പഠിപ്പിൽ ശ്രദ്ധ കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രേഡിംഗ് ഇനീഷ്യൽ ടൈം നോ. ഇനി രണ്ടാമത്തെ കാര്യം, ചിലവർ ഇപ്പോൾ ബോംബെയിലെ കണ്ടിട്ട് ക്രെഡിറ്റ് കാർഡ് അങ്ങോട്ട് എടുത്ത് കൊടുക്കും. ഈ ക്രെഡിറ്റ് കാർഡ് നോ. ക്രെഡിറ്റ് കാർഡ് ഇയാൾക്ക് കൊടുക്കേണ്ട, ബാങ്ക് അക്കൗണ്ടിൽ മാസം പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇനീഷ്യൽ ടൈമിൽ. ഒരു 18 വയസ്സായുള്ള കുട്ടിക്ക് ബർത്ത്ഡേയുടെ ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്തു കൊടുക്കുക, പിന്നെ എല്ലാ മാസം തുടങ്ങിയിട്ട് പൈസ പോക്കറ്റ് മണി കൊടുക്കുക. അതിൽ നിന്ന് 1%, 10% എന്ന് ഇവിടെ പറയുന്നു, അതിനേക്കാളും കൂട്ടി ചെയ്യണമെങ്കിൽ അത് കൂട്ടി ചെയ്യുക. അത് മിനിമം SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം. അതൊരിക്കലും ആളെ കൊണ്ട് വിപ്പിക്കരുത്. അതായിരിക്കണം ആളുള്ള വെൽത്ത് ക്രിയേഷൻ്റെ തുടക്കം. പിന്നെ എഡ്യൂക്കേഷനും ബാക്കിയുള്ള വലിയ വലിയ ചിലവുകളൊക്കെ നിങ്ങൾ കൊടുക്കുക. ബാക്കി എന്ത് ചെറിയ ചെറിയ ചിലവുണ്ടെങ്കിലും അതൊരു ഗോൾ ഉണ്ടാക്കാനും അത് ഈ പോക്കറ്റ് മണിയിൽ നിന്ന് സമ്പാദിക്കാനും അങ്ങനെ അത് അച്ചീവ് ചെയ്തെടുക്കാനും പറഞ്ഞു കൊടുക്കണം. പിന്നെ ട്രേഡിങ്ങും ക്രെഡിറ്റ് കാർഡും ഇനീഷ്യൽ സ്റ്റേജിൽ വേണ്ട. കൃത്യമായിട്ട് അയാൾ പഠിച്ച് ഒരു വിവരമായിട്ട് ഒരു പേപ്പർ ട്രേഡിംഗ് കഴിഞ്ഞ് അങ്ങനെ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ആസ് എ പേരൻസ് നിങ്ങൾ നിർബന്ധിച്ചിട്ട് അതിലേക്ക് തള്ളിവിടേണ്ട കാര്യമില്ല. ഇതാണ് ടീനേജേഴ്സിന് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണം എന്നുള്ളതിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള സജഷൻസ്. ഇത് തന്നെ ചെയ്താൽ തന്നെ അവർക്കൊരു മണി വേസ് ഒരു ഡിസിപ്ലിനും ഒരു വെൽത്ത് ക്രിയേഷൻ ഒരു താല്പര്യവും ഉണ്ടാവാനായിട്ടുള്ള ഒരു അസലായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ഇന്നത്തെ ടോപ്പിക് കൂടെ നിർത്തുന്നു. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. അതുവരെയും സീ യു, താങ്ക് യു.